കോഴിക്കോട് നഗരത്തിൽ അപകട കെണികൾ ഒരുക്കി ഓടകൾ. കനത്ത മഴയിൽ നിറയുന്നതോടെ ഓടയും റോഡും ഒന്നാകും. മനോരമ ന്യൂസ് നാട്ടുവാർത്താ പരമ്പര ആരു മൂടും ഈ മരണക്കെണി. കോഴിക്കോട് പാലാഴിയിൽ ഗൃഹനാഥൻ വീണു മരിച്ച ഓടയിൽ മുൻപ് സ്കൂൾ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടിരുന്നു. നാട്ടുകാരുടെ സമയോചിത ഇടപെടലിലാണ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായത്. കോവിഡ് ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ വീണ്ടും തുറന്നതോടെ കുട്ടികളും രക്ഷിതാക്കളും ആശങ്കയോടെയാണ് റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. അവിടെ ഒരു കടയുണ്ട്. ആ കടയിലേക്ക് ചെറിയ കുട്ടി സാധനം വാങ്ങി വരുമ്പോൾ വെള്ളം കവിഞ്ഞൊഴുകിയിട്ട് തോട് മനസ്സിലാവായിട്ട് നമ്മളെ കൺമുന്നിന്നാണ് അതിൻ്റെ ഉള്ളിലേക്ക് വീണത്. അങ്ങനെ നമ്മൾ രക്ഷിക്കാൻ വേണ്ടി ഓടി ചെന്നപ്പോഴത്തേക്ക് തോടിൻ്റെ അവിടെ കുറഞ്ഞ ഭാഗം സ്ലാബിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അത് 500 മീറ്ററോളം ലാസ്റ്റിലാണ് പിന്നെ നമ്മൾ പോയി കാത്തു നിന്നെ. അത് കാത്തു നിന്നിട്ട് കുട്ടിയെ നമ്മളെ കൈമലേ കിട്ടി. 3 വർഷം മുമ്പ് ഓടയിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ അത്ഭുതകരമായി രക്ഷിച്ചതിന്റെ ഞെട്ടൽ ഇപ്പോഴും പൂർണ്ണമായി വിട്ടുമാറിയിട്ടില്ല അഷ്റഫിന്. ഭാഗ്യം കൊണ്ട് വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാനായി. അന്നു മുതൽ ഓട സ്ലാബിട്ട് മൂടണമെന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. പഞ്ചായത്തിൽ പല പ്രാവശ്യം ഞങ്ങൾ പരാതി പറഞ്ഞാൽ ഓട നിർമ്മിച്ചത് വഴി റോഡിലെ വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടായി. പക്ഷേ ഓട തുറന്നു കിടക്കുന്നതിനാൽ അപകടങ്ങൾ വിട്ടൊഴിയുന്നില്ല. ഇവിടെ ഡ്രെയിനേജ് ഒന്നും ഇല്ലേനി. അപ്പോൾ മേലെയുള്ള വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഒരു ഡ്രെയിനേജ് റോഡ് പൊളിച്ച് ഒരു ഡ്രെയിനേജ് ഉണ്ടാക്കിയതാണ്. മനോരമ ന്യൂസ് കോഴിക്കോട്.